അയ്യോ ഇനിയിപ്പോൾ ഒന്നേമുക്കാൽ കൂടി ഞങ്ങൾക്ക് മനസ്സ് വെച്ചാൽ എന്ത് സിനിമയ്ക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരാ. സമ്മതിച്ചു. ഇവിടെയുള്ള എല്ലാവരും സിനിമാ പ്രാന്തന്മാരാണോ? സിനിമ സിനിമയെ വെറുക്കുന്ന ആൾക്കാരല്ലേ? ജീവിതത്തിൽ സിനിമ അപ്പം ഞാൻ പറഞ്ഞു അത് എത്ര വരും? അപ്പം എല്ലാവരും തലകറിഞ്ഞു. സന്തോഷ് സാറെ പോട്ടെ, ഒരു 75 ലക്ഷം ആൾക്കാർ സിനിമ കാണുമല്ലോ. സമ്മതിച്ചു. 75 ലക്ഷം ആൾക്കാർ ഒരു സിനിമ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഉള്ള ആൾക്കാരാണ്. ഇതിൽ തന്നെ എത്ര പേര് പ്രവാസികളെ പോയിട്ടുണ്ടോ? അല്ല, ഭയങ്കര സിനിമാ പ്രാന്തനാണ്. അല്ല, അത് വിട്ടു. ഈ 75 ലക്ഷം ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളാണല്ലോ 200 കോടി 300 കോടി. ഈ 2, 3, 4 ആഴ്ച കിടയിൽ 75 ലക്ഷം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുകയാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് ചാർജ് മാത്രം നോക്കി നോക്കി. അല്ല, ഈ 75 ലക്ഷം ആളുകളിൽ എത്രയോ പേർക്ക് ഇപ്പോൾ അസുഖമായിട്ട് കിടക്കുന്നവരുണ്ടോ? ഇപ്പം അച്ഛന് സുഖമില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ എക്സാം ആയിരിക്കും, പലതരത്തിലുള്ള എക്സാം. മനുഷ്യന്മാരല്ലേ ഇവർ പറയുന്ന ദിവസം നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ 75 ലക്ഷത്തിൽ സാധാരണഗതി ചിന്തിച്ച 50 ലക്ഷം ആളുകൾക്കല്ലേ ഭൈ ഞാൻ ചോദിക്കുന്നത്? അല്ലേ, അത് വേൾഡ് വൈഡ് റിലീസ് ചെയ്താൽ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ റിസൾട്ട് ആണ്. കേരളം മാത്രം എടുക്കാം. അല്ല, വേൾഡ് വൈഡ് ആണെങ്കിൽ സായിപ്പ് നമ്മളെ സിനിമ കാണണം. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ മൊത്തം മലയാളീസിനെ വെച്ച് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 50 ലക്ഷം കൂട്ടിക്കോ. അപ്പൊ എല്ലാവരും ധാരണയിലെത്തി. 50 ലക്ഷം ആൾക്കാർ എന്നാൽ വളരെ കൂടുതലാണ്. 50 ലക്ഷം ആൾക്കാർ ഒരു സിനിമ കാണുന്നു. ഞാൻ പറഞ്ഞു വൈ, അങ്ങനെ കണ്ടൊരു പടമുണ്ട്, ഏതാണെന്നറിയോ? ബാഹുബലി 2. അതിൻ്റെ കലക്ഷൻ എത്ര അറിയോ? 76 കോടിയാണ്. ഞാൻ പറഞ്ഞു 50 × ഇവിടെ ടിക്കറ്റ് ചാർജ് നോക്കുക, 100, 150, 200, ഒരു എവറേജ് 150 കൂട്ടിക്കും. എവറേജാണ് ഞാൻ പറഞ്ഞത്, എല്ലാ തിയേറ്ററും വ്യത്യസ്തരിക്കും. 50 ലക്ഷം ആളുകൾ ആ സിനിമ കണ്ടിരുന്നു, 76 കോടിയാണ് അതിൻ്റെ കളക്ഷൻ. മനസ്സിലായി? കാരണം അവനോട് വെച്ച് ബാഹുബലിൻ്റെ ആൾ കറക്റ്റായാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അതേ കറക്റ്റാണ് പറഞ്ഞത്. കാരണം പ്രഭാസിനെ ഇവിടുത്തെ നിർമ്മാതാക്കളെ ആകർഷിപ്പിച്ച് അടുത്ത പടം ചാക്കിട്ട് പിടിക്കേണ്ട ഗതികേടില്ല. അതുകൊണ്ട് പ്രഭാസ് ഉള്ളതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മനസ്സിലായി, 50 ലക്ഷം ആളുകൾ കാണുന്ന സിനിമയ്ക്ക് അതും ബാഹുബലി 2 എത്രമാത്രം ഓടി എന്നുള്ളത് ഈ പരിപാടി കാണുന്നവർക്ക് ഞാൻ വിട്ടു. അല്ല, 50 ദിവസം പോലും ഫുള്ളിൽ ഓടി പടാ. അല്ല, ലോജിക്കലി ചിന്തിക്കും, 75 കോടി അല്ലേ വരുള്ളൂ. ഞാൻ ചോദിക്കുന്നു, അപ്പൊ 50 ലക്ഷം ആളുകൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ, അല്ല 75 ലക്ഷം ആളുകൾ കാണും, ചേട്ടാ അത് ഒരിക്കലും നടക്കൂല. ഓരോ മനുഷ്യന്മാർക്ക് എക്സാമിന്റെ പല പല ആവശ്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് ആ സമയത്ത്. ഇവർ പറയുന്ന അതാ ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ഇപ്പത്തെ സിനിമ എത്രയാ അഭിനയിച്ചു വെച്ചാൽ സിനിമ താരങ്ങൾ പോലും സിനിമ കാണാറില്ല. കാണുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, സാധാരണഗതിയിൽ കേരള സംസ്ഥാനത്ത് 50 ലക്ഷം ആണ് മാക്സിമാണ്. ആ ബാഹുബലി 2 ആണ് മാക്സിമം. 50 ലക്ഷം ആളുകൾ ഇവിടെ കാണാണോ? മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം 75 കോടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം മറ്റുള്ള സ്റ്റേറ്റിൽ അത്, പക്ഷെ നമ്മളെ ഈ 3.5 കോടിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും അവിടെ നിന്നോ സാറ്റലൈറ്റോ OTTയോ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് മാക്സിമം 100 കോടിൻ്റെ ഇതിൽ വരും. എല്ലാ ബിസിനസ്സും അടക്കം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല. ഇനി കേൾക്കുന്ന ആൾക്കാരുടെ അതിലേക്ക് പറയുകയാണ്, നീ 100 കോടി കിട്ടി വിചാരിച്ചോ? നിങ്ങൾ വിചാരിച്ച എന്താ 100 കോടി കൊണ്ട് ഇയാൾ പുട്ടടിച്ചു പോകുന്ന? 50% ഇതല്ലേ, 50-50 അല്ലേ? നിങ്ങൾക്കറിയാലോ തിയേറ്ററിൽ വരുന്നത് അപ്പം തന്നെ ആദ്യം തന്നെ ടാക്സ് കൊടുക്കണം. 25% ടാക്സ് പോയി. അല്ല പോട്ടെ, GST 20% കൂട്ടിക്കാം, 80 ലക്ഷം. 50-50 തിയേറ്ററുകാരൻ ഇത്രയും വലിയ സാധനം തുറന്നു വെച്ച് ടാക്സ് കൊടുക്കണം. അപ്പം 40 ലക്ഷമായി. ഈ 40 ലക്ഷം 10 കോടിക്ക് എടുത്തു, 40 ലക്ഷം, 30 കോടി നിങ്ങളുടെ ലാഭം. ഇൻകം ടാക്സ് എത്ര അടയ്ക്കണം 30 കോടിൻ്റെ? അല്ല, ഒരു നമ്മൾ എന്തെങ്കിലും വിളിച്ചു പോകുമ്പോൾ, അതായത് 100 കോടി ഇവിടെ കളക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ആ പ്രൊഡ്യൂസർക്ക് 30 കോടിയേ കിട്ടുന്നു, അയാളുടെ ലാഭം 20 കോടിയാണ്. ഇതാണ് സത്യം. ഇഷ്ടമുണ്ട് വിശ്വസിച്ചോ, ഞാൻ പറയുന്ന അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞിരുന്നു അവർക്ക് 25 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അതാണ് കറക്റ്റ്.